എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കൊച്ചൂസ് കിച്ചൺ ട്രിക്സിൽ നമ്മളൊരു സ്പൈസി ചിക്കൻ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ആദ്യം നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളിയാണ് വേണ്ടത്. ചെറിയുള്ളി ഒരു 20 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് വേണം, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറിയുള്ളി ചോപ്പ് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഒന്ന് ചതച്ചെടുത്താലും മതി. പക്ഷേ മിക്സിയിലിട്ടിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കാൻ പാടില്ല. ഇനി നമുക്കൊരു വലിയ ബൗൾ എടുത്തിട്ട് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരക്കിലോ ചിക്കനാണ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത ചിക്കൻ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, ഇനി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കന് മസാല പിടിക്കാൻ വേണ്ടി വെച്ചിട്ട് അരമണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ മൊത്തമായിട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വീണ്ടും. ഇനി ഇത് നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാണ്ട് തന്നെ ഒരു 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. നമുക്കിത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക, എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനുള്ള വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെളിച്ചെണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. എന്നിട്ട് ആ വെളിച്ചെണ്ണയിൽ നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അത് നന്നായിട്ട് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഏകദേശം പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി എപ്പോഴും പറയുന്ന പോലെ അവസാന ഘട്ടത്തിൽ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇനി വീണ്ടും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ ആ ഒരു ചെറിയ ഉള്ളിയും ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്തിട്ടുള്ള നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. മാക്സിമം നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ കംപ്ലീറ്റ് പോകുന്നവരെ നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സ്പൈസി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എളുപ്പമല്ലേ? നമുക്ക് ഉള്ളി വഴറ്റുണ്ടാകും, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും സെപ്പറേറ്റ് ഇട്ടിട്ട് നമ്മൾ വഴറ്റി എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈസി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക് യു.